ഹായ് ഒരിക്കൽ കൂടി എ ആർ എംബഡ് സോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. പേമാരിയിലും കൊടും തണുപ്പിലും കൊടും ചൂടിലും ഇവയൊന്നും തനിക്ക് ബാധകമല്ല എന്ന രീതിയിൽ മേഘങ്ങൾക്കിടയിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷിയുണ്ട്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഇവരെ ലോകം വിളിക്കുന്നത് ദി ഈഗിൾ എന്നാണ്. അതെ, നമുക്ക് പരുന്തുകളുടെ വിശേഷങ്ങളിലോട്ട് പോകാം. പരുന്തുകൾക്ക് പക്ഷി വർഗത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ആയുസ്സാണ് ഉള്ളത്. ഏകദേശം 70 വയസ്സ് വരെ ഇവർക്ക് ജീവിക്കാൻ കഴിയും എന്നാണ് നിഗമനം. എന്നാൽ ഇവർക്ക് ഈ 70 വയസ്സ് വരെ ജീവിക്കാൻ ചില വേദനാജനകവും ബുദ്ധിമുട്ടുള്ളതുമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പരുന്തുകളുടെ ആദ്യ 40 വർഷത്തിൽ അവരുടെ എന്തിനേയും കൊത്തി വലിക്കുവാൻ തക്കതായ ചുണ്ടുകൾ വളയുന്നു. അവയുടെ ബലിഷ്ഠമായതും വഴക്കമുള്ളതും എന്തിനേയും അനായാസം പൊക്കിയെടുക്കാൻ പ്രാപ്തിയായതുമായ നഖങ്ങൾ നീണ്ടു വളർന്ന് ഇരപിടിക്കാൻ പറ്റാതെയാകുന്നു. ഇതുകൂടാതെ തൻ്റെ ഭാരം കൂടിയ ചിറകുകളും കട്ടി കൂടിയ തൂവലുകളും അതിൻ്റെ നെഞ്ചിൽ പറ്റിപ്പിടിച്ച് പറക്കാൻ പ്രയാസമുണ്ടാക്കുന്നു. പിന്നെ ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ രണ്ട് ഓപ്ഷനുകൾ മാത്രം. ഒന്നുകിൽ വേദനാജനകമായ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുക, അതല്ല എങ്കിൽ ഇതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അതിനായി അവർ ഒരുപാട് കടമ്പുകൾ താണ്ടേണ്ടി വരുന്നു. ആദ്യം അവർ ചെയ്യുന്നത് മലമുകളിലുള്ള തൻ്റെ കൂട്ടിൽ സുരക്ഷിതരാവുക എന്നതാണ്. ശേഷം അവരുടെ അതികാഠിന്യമുള്ള കൊക്ക് ഒരു പാറയിൽ ഉരച്ച് അത് ഇളകിപ്പോകുന്നതുവരെ ഉരയ്ക്കുന്നു. പിന്നെ പുതിയ കൊക്ക് വളരുന്നത് വരെയുള്ള കാത്തിരിപ്പ്. അടുത്തതായി അവർക്ക് ചെയ്യേണ്ടത് തൻ്റെ വളഞ്ഞുകൂർത്ത നഖങ്ങൾ പറിച്ചു മാറ്റുക എന്നതാണ്. ശേഷം അവർക്ക് ചെയ്യേണ്ടത് തൻ്റെ പഴകിയതും കട്ടി കൂടിയതുമായ തൂവലുകൾ പറിച്ചു മാറ്റുക എന്നതാണ്. ഈ പ്രക്രിയയ്ക്ക് ഇവർക്ക് വേണ്ടത് നീണ്ട 150 ദിവസം, അതായത് 5 മാസക്കാലം. ശേഷം തൻ്റെ പുതിയ ജീവിതം ജീവിച്ചു തുടങ്ങാൻ പ്രതീക്ഷയുടെ ആകാശത്തിലേക്ക് ഒരു കുതിച്ചുയരൽ. പരുന്തുകൾ സാധാരണയായി വളരെ ഉയരം കൂടിയ പാറക്കെട്ടുകളോ ഉയരം കൂടിയ മരങ്ങളോ ആണ് കൂടുകൂട്ടാൻ തിരഞ്ഞെടുക്കുന്നത്. ചെറുപക്ഷികൾ, പ്രാവുകൾ, പാമ്പുകൾ, തവള ഇവയൊക്കെയാണ് ഇവരുടെ പ്രധാനമായ ഭക്ഷണങ്ങൾ. പക്ഷേ മീനുകൾ ഇക്കൂട്ടർക്ക് ഏറ്റവും പ്രിയം. സാധാരണയായി ഇവർ കടലിനോട് ചേർന്നായിരിക്കും കൂടുകൂട്ടാൻ ശ്രമിക്കുന്നത്. ആൺപക്ഷികളെക്കാൾ വലിപ്പം കൂടുതൽ പെൺപക്ഷികൾക്കായിരിക്കും. കൂടുകൂട്ടി മുട്ടയിടാറാകുമ്പോഴായിരിക്കും ഇവയെ തിരിച്ചറിയാൻ എളുപ്പം. 1 മുതൽ 3 മുട്ട വരെയാണ് സാധാരണയായി പരുന്തുകൾ ഇടാറ്. ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറിയാണ് അടയിരിക്കുന്നത്. 35 ദിവസമാണ് സാധാരണയായി പരുന്തിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം. ആദ്യത്തെ മുട്ടകൾ വിരിഞ്ഞതിന് ശേഷം ഇടവിട്ടുള്ള 2 ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും അടുത്ത ഓരോ മുട്ടയും വിരിയുന്നത്. ചെറുജീവികളും മീനുകളുമാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഇവർ നൽകുന്ന ഭക്ഷണം. 10 മുതൽ 12 ആഴ്ച വരെ എടുക്കും ഇവർക്ക് പൂർണ്ണ വളർച്ചയെത്താൻ. ശേഷം അവരുടെ പുതിയ ലോകത്തിലേക്ക് ചിറകുകൾ വിടർത്തി അവർക്ക് പറക്കാം. റാപ്റ്റർ ഫാമിലി മെമ്പേഴ്സാണ് പരുന്തുകൾ. ഇവരെ കൂടാതെ ഹോക്ക്, ഫാൾക്കൺ, കൈറ്റ്, വാൾച്ചർ എന്നിവരാണ് മറ്റു മെമ്പേഴ്സ്. പരുന്തുകൾ പൊതുവെ ചത്തതോ ആരെങ്കിലും മിച്ചം വെച്ചതോ കഴിക്കുകയില്ല. അവർക്ക് വേണ്ടത് അവർ തന്നെ കണ്ടെത്തി ഭക്ഷിക്കുന്നു. ആരുടെയും സഹതാപത്തിനോ അനുകമ്പയ്ക്കോ വേണ്ടി ഇക്കൂട്ടർ കാത്തു നിൽക്കാറില്ല. പക്ഷികളിൽ തന്നെ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കേമന്മാരാണിവർ. അതുകൊണ്ട് തന്നെ എത്ര ഉയരത്തിൽ പറന്നാലും തൻ്റെ ഇരയെ ശരവേഗത്തിൽ കൊത്തിയെടുക്കാൻ കഴിയുന്നവർ. ഏകദേശം 10,000 അടി ഉയരത്തിൽ 160 കിലോമീറ്റർ പെർ അവറിൽ പറക്കാൻ കഴിവുള്ള ഒരു പക്ഷിവർഗമാണ് പരുന്തുകൾ. ഇതൊക്കെ കൊണ്ട് തന്നെയാവണം ഇവരെ
ഇന്നും പക്ഷികളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്.